ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വെറും 2 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാക്സിമം വീതി കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ എൻഡിൽ നിന്നായിട്ട് 2.5 ഇഞ്ചസ് വിഡ്ത്തിൽ താഴെ വരെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമുക്ക് ഈ ഡ്രസ്സിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നായിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറും 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്ക് പോയിന്റിൽ നിന്ന് ആ 1/2 ഇഞ്ചിലേക്ക് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിൽ നിന്നായിട്ട് വേണം നമ്മളിനി ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഷോൾഡർ പോയിന്റിൽ നിന്നായിട്ട് ഒരു 6.5 ഇഞ്ചസ് ആംഹോളിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആംഹോളിൻ്റെ പോയിന്റിൽ നിന്നായിട്ട് ചെസ്റ്റ് റൗണ്ട് ഒരു 10 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബോഡി ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 16 ഇഞ്ചസ് ബോഡി ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ചസ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ആംഹോൾ ഒന്ന് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 മീറ്റർ ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 38 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ലെങ്ത്തായിട്ട്. 18 ഇഞ്ചസ് ബോട്ടം റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഈ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് സ്ലീവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആംഹോളിൽ നിന്നായിട്ട് ഒരു 14 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം എടുത്തിട്ടുണ്ട്, അത്രയാണ് സ്ലീവ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ടൊരു 7 ഇഞ്ച് സ്ലീവ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആംഹോളിലോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ വേസ്റ്റിൻ്റെ പോയിന്റിൽ നിന്നായിട്ട് സ്ലീവിൻ്റെ 1/2 ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആംഹോളും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലായിട്ട് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളർ നെക്കാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 3 ഇഞ്ചസ് ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ബാക്ക് നെക്കിലായിട്ട് ഒരു 1/2 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. ഇതാ ഷോൾഡർ കട്ട് ചെയ്യുന്ന കൂടെ തന്നെ ഇതിൻ്റെ സ്ലീവും കൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല ഈ ഒരു ഡ്രസ്സിൽ കട്ട് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം. നേരത്തെ വെച്ച പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിലായിട്ട് നമ്മളിനി ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്രണ്ട് പീസിനെ കറക്റ്റ് ആയിട്ട് സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിനെ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ല വശം ചേർത്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസിനെയും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൽ കറക്റ്റായിട്ട് തന്നെ നെക്കൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ മുതൽ സ്ലീവിൻ്റെ എൻഡ് വരെ ഇതുപോലെ ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലായിട്ടും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് 2 വെച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഡ്രസ്സിൻ്റെ എൻഡിൽ നിന്നായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പീസസ്സാണ്. അപ്പോൾ ഇതുപോലെ ജോയിൻ്റ് ഒന്നും വരാതെ നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഈ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡ്രസ്സിൻ്റെ റോങ് സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പീസിലെ റോങ് സൈഡിലായിട്ട് ഇതുപോലെ 2 വെച്ച് കൊടുക്കാം. റോങ് സൈഡിലായിട്ട് ഈ ഒരു പീസിനെ വെച്ച് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 ഞാനിതാ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സിനേക്കാളും എക്സ്ട്രാ വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാണ് ഞാനിവിടെ ഡ്രസ്സിനെ നല്ല വശത്തേക്ക് ആക്കിയിട്ടൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിനെ ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി അയൺ ചെയ്തിട്ടുണ്ട് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സ്പേസിലായിട്ട് നമുക്കിനി ബട്ടൺസ് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലും ഒരേപോലെ തന്നെയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഫോൾഡ് ചെയ്ത് വെച്ച പോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സ്ലീവിൻ്റെ എൻഡിലായിട്ട് രണ്ട് സൈഡിലും ഓരോ ബാൻഡ് വെച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുത്താൽ മതി അതുപോലെ തന്നെ സെയിം മെറ്റീരിയലിന് പകരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൊക്കെ വരുന്ന മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടും ബാൻഡ് ചെയ്യാം രണ്ട് സൈഡിലായിട്ടും ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ 3 inches ആണ് ബാൻഡിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് സ്ലീവിനേക്കാൾ എക്സ്ട്രാ വന്നിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസിയാണ് ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ രണ്ട് സൈഡുകളൊന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അവിടെ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡ്രസ്സിൻ്റെ രണ്ട് സൈഡുകളും തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രസ്സിലായിട്ട് നെക്കിൽ കോളറും കൂടെ വെച്ച് കൊടുക്കാം ഇതിനായിട്ട് നെക്ക് റൗണ്ട് മെഷർ ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുത്തിട്ടുള്ള പീസും കൂടെ കൂട്ടിയിട്ട് വേണം നെക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ 20 inches ആണ് നെക്ക് റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഫേസിങ്ങിലായിട്ട് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഫേസിങ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്ക് റൗണ്ടിൻ്റെ ഹാഫ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം 10 inches മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫേസിങ്ങിലായിട്ട് 10 inches മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രസ്സിൻ്റെ നെക്കിനെ ദാ ഇതുപോലെ സെൻട്രിൽ നിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫേസിങ്ങിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈനിലായിട്ട് കറക്റ്റ് ബാക്ക് നെക്കിനെ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് നെക്കിനിതാ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് നെക്കിനിതാ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്ക് നെക്കിനെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ലൈനിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കിനിതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള നെക്ക് ലൈനിൻ്റെ ചുറ്റിലായിട്ടും ഓരോ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം കറക്റ്റ് 10 inches തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫേസിങ്ങിലായിട്ട് നമ്മൾ കോളർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം നേരത്തെ മെഷർ ചെയ്തെടുത്തിട്ടുള്ള നെക്ക് റൗണ്ടിൻ്റെ കറക്റ്റ് അളവിൽ ഫേസിങ്ങിൽ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെറ്റീരിയലായിട്ട് അയൺ ചെയ്തെടുക്കാം ഇതിനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള രണ്ട് പീസസ് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലായിട്ട് വരുന്ന രീതി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫേസിങ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം മെറ്റീരിയലിൻ്റെ റോങ് സൈഡിലാണ് ഫേസിങ് അയൺ ചെയ്തെടുക്കുന്നത് ഇനി കോളറിൻ്റെ ഈ ഒരു ഭാഗം ഫേസിങ്ങിനോട് ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു പീസിനെയും കൂടെ കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ നിന്നായിട്ട് കോളറിനെ കട്ട് ചെയ്തെടുക്കാം കോളറിൻ്റെ രണ്ട് എൻഡിലായിട്ടും ഫേസിങ്ങിനേക്കാൾ 1 inch 1.5 inch എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി കോളറിൻ്റെ ഈ ഒരു ഭാഗത്തും 1/4 inch ഫേസിങ്ങിനേക്കാൾ എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നെക്കുമായിട്ട് കോളറിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് അതും കൂടെ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ താഴെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം കോളറിൻ്റെ രണ്ട് എൻഡിലായിട്ടും ഫേസിങ്ങിനേക്കാൾ 1 inch എക്സ്ട്രാ വിട്ടിട്ടുണ്ട്
നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടകളിട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. ഫേസിംഗ് വന്നിട്ടുള്ള ഭാഗത്തെ സീവ് അലവൻസിനെ ഫേസിങ്ങിനോട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്ത പോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫേസിംഗ് ഇല്ലാത്ത ഭാഗത്തെ നമുക്ക് നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് കോളറിൻ്റെയും ഡ്രസ്സിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെയും സെൻറ്ററുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ റോങ് സൈഡിലായിട്ടാണ് കോളറിനെ വെച്ച് കൊടുക്കേണ്ടത്. ഡ്രസ്സിൻ്റെ റോങ് സൈഡും കോളറിൻ്റെ റൈറ്റ് സൈഡും ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്തെടുത്ത പോലെ തന്നെ നെക്കിനെ സെൻറ്ററിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റോങ് സൈഡിൽ നിന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കോളറിൻ്റെ എൻഡുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് കോളറിൻ്റെ നല്ല വശങ്ങൾ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഫേസിങ്ങിനേക്കാൾ 1.5 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിലായിട്ട് രണ്ട് സൈഡിലും നമ്മൾ ബട്ടൺസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പേസ്, അതായത് ബ്ലാങ്കറ്റിൻ്റെ നേരെ മുകളിലായിട്ട് വേണം ഇതുപോലെ നമ്മൾ കോളറിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് വേണം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിവിടെ ഒരു പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടൺസ് വെക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്പേസിൻ്റെ നേരെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്ത് കോളറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബ്ലാക്കറ്റിൻ്റെ നേരെ മുകളിലായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സൈഡിൽ നിന്നായിട്ടും എക്സ്ട്രാ വന്നിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിനെ ഇതാ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ട് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഒരു കത്രിക എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ കോളർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഫേസിങ് വന്നിട്ടുള്ള ഭാഗത്തെ സീവ് അലവൻസൊക്കെ ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കോളറിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണിത്. എന്നാൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒന്ന് ഒന്നിൻ്റെ മുകളിലായിട്ട് ബ്ലാങ്കറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്പേസിലായിട്ട് നമുക്ക് താഴെ വരെ ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ താഴെ നിന്നായിട്ടൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലാക്കറ്റിനെ 1-1 ഇഞ്ചിൻ്റെ മുകളിലാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു സൈഡിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും സ്പേസിലാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നെക്കിൻ്റെ താഴെ ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ അടിഭാഗത്തും ചെറിയൊരു ഓപ്പൺ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡ്രസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഷേപ്പായിട്ട് വരും, ബാക്കിയൊക്കെ നല്ല ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു കഫ്താൻ ടച്ച് വരുന്നൊരു ഡ്രസ്സാണിത്. ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിസൈനാണിത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കെട്ടിക്കൊടുക്കാനായിട്ട് ബെൽറ്റ് പോലെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡിസൈനിങ്ങും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.